ചിത്ര നിനക്കറിയാലോ എന്താ ചെയ്യേണ്ടെന്ന് അറിയേണ്ടത്തി പക്ഷെ ഒന്നും എനിക്കറിയില്ല എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ഇത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാ ഇവര് രണ്ടുപേരും എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നെന്ന് ദിവ്യ പറഞ്ഞിരുന്നു രക്ഷസിന്റെ മുഴുവൻ ശക്തിയും അതിന്റെ മുടിയിലാണെന്ന് നമുക്കും ആ ശക്തിയെ ഉപയോഗപ്പെടുത്താൻ കഴിയും രക്ഷസ് പറയുന്നതെല്ലാം കേൾക്കാനും സാധിക്കും അതിന് അവളുടെ മുടി ആദ്യം നമുക്ക് ആണിയിൽ കെട്ടണം അങ്ങനെ നമുക്ക് അവര് രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും ഇതിടോ ഇല്ല മോഹിനി എനിക്ക് ഇതുപോലുള്ളത് ഇടാൻ കഴിയില്ല ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ വേദനിക്കും എല്ലാ മരുമക്കൾക്കും അവരുടെ അമ്മായി അമ്മ രക്ഷസാണെന്ന് തോന്നും നിന്റെ അമ്മായി അമ്മ ശരിക്കും രക്ഷസ ഞാനും ഒരു 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 രക്ഷസല്ലേ നീ കേട്ടിട്ടുണ്ടാകും വലിയ മീനുകൾ ചെറിയ മീനുകളെ ഭക്ഷിക്കുമെന്ന് രക്ഷസുകളുടെ ഇടയിലും ഇതാണ് നിയമം വേദന കൊടുക്കണമെങ്കിൽ വേദന അനുഭവിച്ചേ മതിയാകൂ ഇടൂ കേട്ടത്തി ഇതിന്റെ അർത്ഥം നമ്മള് രക്ഷസിന്റെ മുടി എടുക്കണമെന്നാണോ ഒരാളുടെ മാത്രം പോരെ ചിത്ര രണ്ട് രക്ഷസുകളുടെയും വേണം വേദനിക്കുന്നു മോഹിനി രക്ഷസേട്ടത്തി നമസ്കാരം നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത് അത് ഞാൻ അല്ല ഞങ്ങള് എട്ടത്തി പറയൂ ഞങ്ങള് വിചാരിച്ചു റൂബി ഒരുക്കുന്നതിൽ സഹായിക്കാന്ന് എന്തിനാ ശരിക്കും അവളൊരു രക്ഷസാണെങ്കിലും ഞങ്ങളുടെ മരുമകളാണല്ലോ അമ്മായി അമ്മ എന്ന നിലയിൽ ചില കടമകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാ അതാ ഞങ്ങൾ വന്നത് ചിത്ര ചെല്ല് റൂബി ആഭരണങ്ങൾ അണിയിക്ക രക്ഷസ് ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്നു എന്തായാലും അമ്മായി കണ്ടല്ലോ രക്ഷസ മരുമകളായി വന്നാൽ എന്തെല്ലാം പ്രയോജനങ്ങളാണെന്ന് അത് നല്ല കണ്ടോണ്ടിരിക്കുന്ന സീരിയസ്ലി ഏട്ടാ ഏട്ടന്റെ കല്യാണ സമയത്ത് അവിടെ ഒരു ഡ്രാമ തന്നെയായിരുന്നു
അവസാനമായപ്പോ ഞങ്ങളും വിചാരിച്ചു കല്യാണം നടക്കില്ലെന്ന്. പിന്നെ ഞങ്ങളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഈ കല്യാണം നടക്കരുതെന്ന്. എന്തായാലും ഏട്ടന്റെ കല്യാണം കഴിഞ്ഞത് നന്നായി. കാരണം കല്യാണ വാർത്ത കേട്ടിട്ട് അമ്മ തിരിച്ചു വന്നത്. പക്ഷേ പ്രിയ പോയില്ലേ, അതും വിഷമിച്ചു. വിഷമിച്ചെന്ന് പറഞ്ഞാൽ എന്താ? ഏട്ടനൊന്നും ഓർമ്മയില്ല. എനിക്കാകെ ഓർമ്മയുള്ളത് കോളേജ് ട്രിപ്പിനിടയിൽ പ്രിയയ്ക്ക് ആപത്തുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ഏട്ടാ, അത് കഴിഞ്ഞിട്ട് പ്രിയ ഇവിടെ വന്നിരുന്നു ഏട്ടന്റെ എൻഗേജ്മെന്റിന്. പക്ഷെ ഏട്ടൻ അവളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അതും ഭയങ്കര റൂഡായിട്ട്. ദേഷ്യത്തിൽ നീ ഇതൊക്കെ മനഃപൂർവ്വം പറയുന്നതാണ് എന്റെ റൂബിയുടെ വിവാഹം നടക്കാതിരിക്കാൻ. നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. നിന്നെ ആരും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് പോലുമില്ല. രക്ഷസിന്റെ മുഴുവൻ ശക്തിയും അവളുടെ മുടിയിലാണ്. നമുക്കും ആ ശക്തി ഉപയോഗപ്പെടുത്താൻ കഴിയും. അവൾ പറയുന്നതൊക്കെ കേൾക്കാനും സാധിക്കും. അവളുടെ ആ മുടി നമ്മൾ ആണിയിൽ കെട്ടണം. യ്യോ ചെറിയമ്മേ, രക്ഷസാണെങ്കിലും എനിക്കും വേദന എടുക്കും. ഞാൻ പ്രിയോട് ദേഷ്യപ്പെട്ടെന്നോ? പക്ഷെ എന്തിന്? ഏട്ടന് ശരിക്കും ഒന്നും ഓർമ്മയില്ലേ? പ്രിയയുടെ അമ്മ എവിടെ വന്നിരുന്നു, അതും ഓർമ്മയില്ലേ? അമ്മയോ? ഏതമ്മ? അവര് പറയുന്നുണ്ടായിരുന്നു പ്രിയക്കാണ് ദൈവിക ശക്തി എന്ന്. എന്റെ പ്രിയയാണ് ദൈവിക അടയാളമുള്ളവൾ. അവളെയാണ് ഈ കുടുംബത്തിന് ആവശ്യം. പ്രിയക്ക് ദൈവിക ശക്തി. വാട്സ് റോങ് വിത്ത് യു ഏട്ടാ? ഏട്ടന് ഒന്നും ഓർമ്മയില്ലേ? ഇതിന്റെ പേരിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിയോ? പ്രിയയുടെ ദേഹത്ത് ദേവിയുടെ ടാറ്റു, ഐ മീൻ അടയാളമുണ്ട്. ആ കാര്യം പറഞ്ഞാണ് ഇവിടെ ഇത്രയധികം ഡ്രാമ ഉണ്ടായത് ഏട്ടാ. ഗുരുമാത പറഞ്ഞത് ദൈവിക ശക്തി ഒരേ ഒരാളിൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ്. ആ ശക്തി ഉള്ളത് പ്രിയക്കാണ്. പക്ഷേ വല്യമ്മ പറഞ്ഞത് ദൈവികത റൂബിയിലാണെന്ന്. ഏട്ടാ, ഏട്ടാ പ്ലീസ്, ഏട്ടൻ കൺഫ്യൂസ് ആകണ്ട. ദൈവിക ശക്തി റൂബിക്ക് തന്നെയാ. അതുകൊണ്ടാ ഏട്ടന്റെ കല്യാണം റൂബിയുമായിട്ട് നടത്തിയത്. കുറഞ്ഞ പക്ഷം ബന്ധുവെങ്കിലും പരിഗണിക്ക. അവള് നിന്റെ ചെറിയമ്മയാ. രൂബി, അമ്മായിയമ്മ പറഞ്ഞത് കേട്ടില്ലേ? സോറി അമ്മേ, ഐ എം സോ സോറി ചെറിയമ്മേ. ഇങ്ങ് വാ, ഞാൻ ചെറിയമ്മയെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം, ചെയ്തോളൂ. ചിത്ര, വാ, നമുക്ക് മറ്റു കാര്യങ്ങൾ തയ്യാറാക്കാം. വാ വാ. ശരി, രക്ഷസെടുത്തി റൂബി. രക്ഷസ്, രാമ രാമ. എന്താ? അല്ല, രക്ഷസ് ജയിക്കട്ടെ. ചിത്ര വരാൻ. ഞാനോ തന്നെ പറഞ്ഞെടുത്തി. അതിശയം തന്നെ. കുറച്ചു മുൻപ് വരെ വിദ്യാലക്ഷ്മി ആനന്ദിന്റെ ജീവിതത്തിൽ നിന്നും എന്നെ പുറത്താക്കാൻ ശ്രമിച്ചു.
എന്നിട്ടിപ്പോ പെട്ടെന്ന് അമ്മായിയമ്മയുടെ കടമകളെ കുറിച്ച് സംസാരിക്കുന്നു. എന്തോ പദ്ധതിയുണ്ട് വിദ്യാലക്ഷ്മിയുടെ മനസ്സിൽ. അവൾ ഇവിടെ നിന്നെ തയ്യാറാക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്, തീർച്ചയായും അതിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ട്. ഇതാ മോഹിനിയുടെ മുടി. റൂബിയുടെ മുടി നിനക്ക് കിട്ടിയോ? ഇല്ല ഏട്ടത്തി, എന്ത് ചെയ്യാനാ? ഞാൻ പേടിച്ചിട്ട് എന്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് സാരിയില്ല ചിത്ര, ഞാൻ മറ്റെന്തെങ്കിലും അവസരം ഉണ്ടാക്കാം. പക്ഷെ പ്രിയ പോയല്ലോ, അതും വിഷമിച്ചു. അതിനുശേഷം പ്രിയ ഇവിടെ വന്നിരുന്നു ഏട്ടന്റെ എൻഗേജ്മെന്റിന്. ഏട്ടൻ അവളോട് ഇറങ്ങിപ്പോവാനും പറഞ്ഞു. അതും ഭയങ്കര റൂഡായിട്ട്. ദേഷ്യത്തിൽ പ്രിയയോട് അത്ര മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളോട് മാപ്പ് പറയണം. നിങ്ങളിപ്പോൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി, ആ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെ ദൂരെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളും ദയവായി ഒഴിഞ്ഞുപോവുക. നിഖിൽ, എന്റെ ഫോണാണ് റിങ്ങിയത്. ആ പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം റിങ്ങിയത് ശേഷം തന്നെ കട്ടായി പോയി. ആരുടെയായിരുന്നു? എനിക്ക് അറിയില്ല, ഏതോ അൺനോൺ നമ്പർ ആയിരുന്നു. നോക്കട്ടെ. ഇനിയിപ്പോൾ എന്തിനു വേണ്ടിയാണ് ഏട്ടത്തി കാത്തു നിൽക്കുന്നത്? താലം കൊണ്ടുവരൂ. അത് ചിത്ര കൊണ്ടുവരും. ആ പാവത്തിനെ കൊണ്ടെന്തിനാ അത്രയും വലിയ ഭാരം എടുപ്പിക്കുന്നത്? ഞാൻ പോയിട്ട് വരാം. അത് പിന്നെ ഗംഗാജലമോ? ഒരു പ്രാവശ്യം ഗംഗാജലം ഉപയോഗപ്പെട്ടിരുന്നെങ്കിൽ ഈ രണ്ട് രക്ഷസുകളുടെ മുഖം മൂടി എല്ലാവരുടെ മുന്നിൽ അഴിഞ്ഞു വീഴുമായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരുടെ ശല്യം തീർന്നേന്. അമ്മേ, അതമ്മേ വല്യമ്മ വിളിക്കുന്നുണ്ട്. ചെല്ല. എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ രൂപിയുടെ യഥാർത്ഥ രൂപം എല്ലാവർക്കും മനസ്സിലാകും. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട്. ചടങ്ങൾ നടക്കട്ടെ. ഈ വെള്ളത്തിൽ ഇവർ ഗംഗാജലം ഒഴിച്ചിട്ടുണ്ട്. റൂബി ഇതിൽ കൈമുക്കിയാൽ ആനന്ദിന് മനസ്സിലാകും റൂബി ഒരു രക്ഷസാണെന്ന്. റൂബി അതിൽ കൈമുക്ക്. മോതിരമിടണ്ടേ? മോതിരം ഞാനിടാം.
ആനന്ദേ, മോതിരം കണ്ടുപിടിക്കുക. ശരിയമ്മ. മോതിരം തിരഞ്ഞ് തിരഞ്ഞ് പാത്രത്തിൽ കാല് തട്ടി അപ്പം വെള്ളം ദേഹത്തോടെ വീണു. എന്താ? പക്ഷെ കണ്ടിട്ട് തോന്നുന്നത് വെള്ളം മുകളിൽ നിന്ന് വീണതുപോലെയാണല്ലോ. ഞാനെന്താ കള്ളം പറയുവാണോ? നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ മോള് നിന്റെ വല്യമ്മയോട് ചോദിച്ചു നോക്ക്. അല്ലേ ഏട്ടത്തി? മോഹിനി പറയുന്നത് ശരിയാ. സാരമില്ല, അങ്ങനെയൊക്കെ ചിലപ്പോ സംഭവിക്കും. ഞാൻ വേറെ കൊണ്ടുവരാം. നിക്ക്, ഞാൻ കൊണ്ടുവരാം. സ്നേഹ, നീ ഇവിടെ എല്ലാം വൃത്തിയാക്ക. വാ ചിത്ര, ഡ്രസ് മാറി വരാം. വാ. ചിത്ര, ചിത്ര, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എനിക്ക് ഒരു കുഴപ്പമില്ല. എടുത്തി കാര് നടന്നെടുത്തി കാര് നടന്നു. സോറി 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 സോറി. എന്താ വെച്ചോ? നന്നായി ചിത്ര. എനിക്കറിയായിരുന്നു ഗംഗാ ജലം ദേഹത്ത് വീഴുമ്പോ അവര് രണ്ടുപേരുടെ ശ്രദ്ധ മാറുമെന്നും നമ്മുടെ ജോലി എളുപ്പമാവുന്നു. അതൊക്കെ പോട്ടെടുത്തി, കാര്യം പറ ഇനി എന്ത് ചെയ്യുന്നു? അത് ഈ ചടങ്ങ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അറിയാലോ ആരാണ് മോതിരം ആദ്യം കണ്ടെത്തുന്നത്? അവരായിരിക്കും ജീവിത അവസാനം വരെ തീരുമാനമെടുക്കുന്നത്. ചടങ്ങ് തുടങ്ങും മോനെ ആനന്ദ്. നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള മണിയറ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യും കേട്ട് നോക്കിയിരുന്നാൽ പറ്റില്ല ഡാഡ്. നമുക്ക് ആ കുടുംബത്തെ രക്ഷിച്ചേ മതിയാവും. അവരെ ആർക്ക് രക്ഷിക്കാൻ കഴിയില്ല.
ദൈവിക ശക്തിയുള്ളവർക്ക് കഴിയില്ലേ? പിന്നെടാട് എനിക്ക് തോന്നുന്നു പ്രേയിൽ തന്നെയാണ് ദൈവിക ശക്തി എന്ന്. ഐ ഡോണ്ട് നോ വൈ, ഐ ജസ്റ്റ് ഡോണ്ട് നോ. ഡാഡ് എന്തിനാണ് അവളിൽ ദൈവിക ശക്തി ഉണ്ടെന്നുള്ള കാര്യം നിഷേധിക്കുന്നത്? മോളുടെ തോളിലുള്ള അടയാളം കണ്ടില്ലേ നിങ്ങള്? അതൊരു ദൈവികമായ അടയാളമാണെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ നീ ഇങ്ങനെയും പറയുമല്ലോ നമ്മുടെ മോക്കും ദൈവിക ശക്തി ഉണ്ടെന്ന്. ചിലപ്പോ ആയിരിക്കാം. നമ്മള് ദൈവവംശത്തിലുള്ളവരല്ലേ, രക്ഷസുകളെ നശിപ്പിക്കുന്നതല്ലേ നമ്മുടെ ധർമ്മം. അപ്പൊ പിന്നെ ദേവിയുടെ ജന്മം നമ്മുടെ ഇവിടെ അല്ലാതെ എവിടെ നടക്കാനാ? അത് കൊള്ളാലോ. ആ അടയാളം ശരിക്കും തെളിഞ്ഞ് കാണുന്ന പോലുമില്ല, എന്നിട്ട് നീ പറയുന്നു അത് ദൈവിക അടയാളമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ല വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നോക്കിക്കോ, മോള് വലുതായി വരുന്നോറും ഈ അടയാളം നല്ല തെളിഞ്ഞു വരും. ഡാഡ്, ഞാൻ പറയുന്നത് എന്താണെന്ന് ഡാഡ് കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പ്രിയയാണ് ദൈവിക ശക്തി ഉള്ളവളെന്ന്. ഞാൻ സമ്മതിക്കുന്നു, ഇത് എന്റെ തോന്നലാണെന്ന് സമ്മതിക്കാം. പക്ഷേ ഈ തോന്നലൊന്ന് മാറ്റണ്ടേ? അതിന്റെ ഒരു ആവശ്യമില്ല, കാരണം എനിക്ക് നന്നായിട്ടറിയാം അവളിൽ ഒരു ദൈവിക ശക്തിയുമില്ലെന്ന്. എങ്ങനെ പറയും ഇല്ലെന്ന്? കാരണം ദൈവിക ശക്തി ഒരാളിൽ മാത്രമേ ഉണ്ടാവൂ, അതെന്റെ മൂത്ത മകളാണ്. ഇന്ന് രാത്രിക്ക് ശേഷം ആനന്ദിന്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനം അവനിൽ ഉണ്ടായി തുടങ്ങി. ഇന്ന് രാത്രി ശ്രാവണ അമാവാസ്യ രാത്രിയാണ്. രാത്രി 12 മണി കഴിയുമ്പോൾ ഞാൻ അവന് വേണ്ടി പായസമുണ്ടാക്കും. ഈ പാലമരത്തിൽ കുടികൊള്ളുന്ന എല്ലാ രക്ഷസുകളെയും അതിലൂടെ ആനന്ദിന് നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും. അത് ആനന്ദിന്റെ ഉള്ളിലെ തിന്മകളെ ഉണർത്തും.